നമസ്കാരം. കരുവന്നൂരിനെ തൃശൂരിൽ ചർച്ചയാക്കി നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ നീക്കം. തൃശൂരിന് ഇലക്ട്രിക് ബസ്സുകളും മറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവദിച്ചിരുന്നു. ഇതെല്ലാം സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലമാണ് എന്ന് വരുത്താനാണ് ശ്രമം. കരുവന്നൂർ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മികച്ച സാധ്യത നൽകുന്നു എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം പൂർണ്ണമായും തിരികെ ലഭിക്കുന്നതുവരെ താൻ സമരരംഗത്ത് ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ബാങ്കിൽ നിന്ന് പണം ലഭിക്കാത്തതിനെ തുടർന്ന് ചികിത്സ തടസ്സപ്പെട്ട വ്യക്തിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ കൈമാറിയതും ശ്രദ്ധേയം തന്നെയായിരുന്നു. പാർട്ടിക്ക് പുറത്ത് സുരേഷ് ഗോപിക്ക് തൃശൂരിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. ക്രിസ്ത്യൻ സഭകളുമായി രാഷ്ട്രീയമായി അടുക്കാനുള്ള നീക്കത്തിൻ്റെ പരീക്ഷണശാലയായും തൃശൂർ മണ്ഡലത്തെ ബി ജെ പി കാണുന്നുണ്ട്. ലോക്സഭയിലേക്ക് ഇനി മത്സരിക്കാൻ ഇല്ല എന്നും നിയമസഭയാണ് താല്പര്യമെന്നും ടി എൻ പ്രതാപൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരാജയഭീതി കാരണമാണ് എന്ന തോന്നൽ വോട്ടർമാർക്കിടയിൽ ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതാക്കളും പങ്കുവച്ചിരുന്നു. എല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിക്കണം എന്ന ആവശ്യം കോൺഗ്രസ് ലീഡേഴ്സ് മീറ്റിംഗിൽ ഉയർന്നതോടെ പ്രതാപൻ പാർട്ടിക്ക് വഴങ്ങുകയായിരുന്നു. എങ്കിലും പിൻവലിയാനുള്ള സാധ്യത പൂർണ്ണമായും മാറിയിട്ടുമില്ല. എന്തായാലും ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം തന്നെ സഹായിക്കാൻ അന്ന് സി പി എം ആരോപണം തള്ളി സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കമ്മ്യൂണിസത്തിൻ്റെ തിമിരം ബാധിച്ചവരാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് എന്നും ഇ ഡി വന്ന ശേഷമല്ല ഞാൻ ഈ വിഷയം ഉയർത്തിയത് എന്നും സുരേഷ് ഗോപി തൃശൂരിൽ വ്യക്തമാക്കുന്നു. മാവേലിക്കരയിൽ മറ്റിടങ്ങളിലെല്ലാം സമരത്തിനൊപ്പം ചേർന്നു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം വിഷയത്തിൽ ഇടപെടും എന്ന സൂചന നൽകി. 1 കൊല്ലം കഴിഞ്ഞാണ് പദയാത്ര നടത്തിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന് പറയുന്നവരോട് എന്ത് പറയാനാണ് എന്നും സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട്. ഞാൻ പഴയ എസ് എഫ് ഐ കാരനാണ്, അത് വിജയനും നായനാർക്കും അറിയാം, പക്ഷേ ഗോവിന്ദൻ അറിയില്ല എന്നായിരുന്നു. കരുവന്നൂരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ ഇ ഡി വരുന്നത് സുരേഷ് ഗോപിയെ സഹായിക്കാനാണ് എന്ന ആരോപണത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു. പദയാത്രയുടെ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പദയാത്രയ്ക്ക് ശരീരം പൂർണ്ണമായും വഴങ്ങിയിരുന്നില്ല. അതുമാത്രമാണ് ഉണ്ടായ അസ്വസ്ഥത മറ്റിടങ്ങളിലും പദയാത്രകൾക്കൊപ്പം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി അറിയിച്ചിരിക്കുകയാണ്. കരുവന്നൂർ വിഷയത്തിൽ സർക്കാർ ഇടപെടണം എന്നും തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരികെ നൽകാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നും സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നു. ഇതിന് പ്രതിവിധി കാണേണ്ട വിഭാഗം ആരെല്ലാമാണോ അവരെല്ലാം ഒത്തൊരുമിച്ച് പ്രതിവിധി കാണണം. പദയാത്ര വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി എന്നും തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുരേഷ് ഗോപി പറയുകയുണ്ടായി. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. സംഘശക്തിയല്ല, എണ്ണത്തിൻ്റെ പെരുമയല്ല, ഉദ്ദേശത്തിൻ്റെ പെരുമ തന്നെയാണ് വലുത്. ഭയപ്പെടേണ്ട, ജാഗ്രതയും വേണ്ട. അപേക്ഷിക്കുകയാണ് ഭരണകർത്താക്കളോട്, ഇതിന് പ്രതിവിധി കാണേണ്ട വിഭാഗം ആരാണോ അവരെല്ലാം ഒത്തൊരുമിച്ച് പ്രതിവിധി കാണണം എന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. സി പി എമ്മിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളുടെ അപചയമാണ് പദയാത്രയ്ക്കെതിരായ അനാവശ്യ പരാമർശങ്ങൾ. കമ്മ്യൂണിസമല്ല ലോകത്തിന് ആവശ്യം, സോഷ്യലിസമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അവർക്ക് സോഷ്യലിസമില്ല, കമ്മ്യൂണിസത്തിൻ്റെ തിമിരം ബാധിച്ചിരിക്കുന്നു. ആദ്യം സംഭവിക്കേണ്ടത് ഇവിടെയായിരുന്നു, ബംഗാളിൽ അല്ല. ഇ ഡി വന്നതിന് ശേഷമുള്ള കരുവന്നൂരിന് പിന്നാലെയല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര ബാങ്കിൻ്റെ മുന്നിൽ ഉണ്ണാവൃതം ഇരുന്നു. കൊട്ടിയൂരും കൊട്ടിയത്തും ഇതുപോലെ പദയാത്ര നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അന്ന് എനിക്ക് രാഷ്ട്രീയ പിൻബലം ഇല്ല, പക്ഷേ മനുഷ്യരുടെ പിൻബലമുണ്ടായിരുന്നു. ഒരു ഗ്രാമം മുഴുവൻ എന്നോടൊപ്പം വന്നു. പിറ്റേ ദിവസം അതിന് ഫലപ്രാപ്തി ഉണ്ടായി. അതുപോലെയുള്ള പരിഹാര മാർഗത്തിന് വേണ്ടിയാണ് പദയാത്ര നടത്തിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ യാത്രയുടെ സൂചന കൊടുത്ത് 1 വർഷം കാത്തിരുന്നാണ് ഞാൻ വന്നത്. ഞാൻ വരുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇ ഡി വന്നത് എന്നും സുരേഷ് ഗോപി ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. അതേസമയം മുൻമന്ത്രി വി എസ് സുനിൽകുമാറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് എൽ ഡി എഫ് തൃശൂരിൽ ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എങ്കിലും പാർട്ടി സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ വിശ്വസ്തരുടെ പട്ടികയിൽ സുനിൽകുമാറിന് ഇടമില്ല. രാജ്യസഭാംഗം ബിനോയ് വിശ്വത്തെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും
തള്ളിക്കളയാനാകില്ല. ഇതെല്ലാം മനസ്സിലാക്കിയാണ് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തി തൃശ്ശൂരിൽ പോര് ഘടിപ്പിക്കാനുള്ള ബി ജെ പി നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. ആ 2014 ആദ്യ മോദി സർക്കാർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സുരേഷ് ഗോപി 2019 ലോക്സഭയിലേക്കും 2021 നിയമസഭയിലേക്കും തൃശ്ശൂരിൽ മത്സരിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഉള്ളത്. മാസത്തിൽ 2 തവണയെങ്കിലും തൃശ്ശൂരിലെത്തുകയും പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രമുഖരെ സന്ദർശിക്കുകയും ചെയ്യുന്നതിൽ സജീവമാണ് അദ്ദേഹം.